ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏതെങ്കിലും ഒരു ലോട്ടറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു കമന്റിലുള്ള റീപ്ലൈ ആണ് ഈ വീഡിയോ. കമന്റ് ഇങ്ങനെയാണ്, വലിയ പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിസിറ്റി ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ ബിട്ടിക്കറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, മഹസൂസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എമറസ്ട്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ അതിലെ മെയിൻ റോയിൽ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പൊ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് ആണ് വിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യൽ നിർബന്ധമാണ്. അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല, കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ മെയിൻ ഡ്രോയിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിസിറ്റി ബൈവർ അഗ്രിമെന്റ് സൈൻ ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത പ്രോസസ്സിലേക്ക് തന്നെ കടക്കുക. KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് പബ്ലിസിറ്റി വൈവർ അഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചിന്തിച്ചാൽ മതി, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഡ്രോയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ഡ്രോയിൽ എല്ലാ വീക്കിലും അതല്ലെങ്കിൽ എല്ലാ മാസവും വിന്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവർ പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും അത് ഫേക്ക് ആണ്, അതിൽ അവരുടെ ആൾക്കാർ തന്നെയാണ് വിൻ ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു ലോജിക്ക് മാത്രം ചിന്തിച്ചാൽ മതി. മെയിൻ ഡ്രോയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രോയിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ആരെങ്കിലും ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നതാണ് ബെറ്റർ. കാരണം വിൻ ചെയ്ത അമൗണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ വീഡിയോ അതേമാതിരി കാണുന്ന ആൾക്കാരാണെങ്കിൽ ബിഗ് ടിക്കറ്റ് മഹസൂസ് എംബ്രേസ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെ വീഡിയോ എന്റെ ചാനൽ അവൈലബിൾ ആണ്. അതോടൊപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ വീഡിയോസും എന്റെ ചാനലുണ്ട്. വീഡിയോസിൽ വന്നൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് കമന്റ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.